ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നത് ഒരു അടിപൊളി ചോക്കോ ട്രെസ്ലെച്ചസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തിരിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം ഓൾ പർപ്പസ് ഫ്ലോർ ഒരു കപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തേക്കാം. ഇനി ഇത് നല്ലോണം നമുക്ക് തിരിച്ചെടുക്കാം. കുറച്ച് എല്ലാം തിരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ബാറ്ററി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 3 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ പൗഡേർഡ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഇപ്പം ഞാൻ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പാലാണ് ഞാനിവിടെ എടുത്തത്. എന്നിട്ട് ഇത് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു കേക്ക് ടിന് എടുത്തിട്ട് ആദ്യം ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓവണിലാണ് ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്.
കേക്ക് റെഡിയാവുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ അര കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഇവിടെ കുറച്ച് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതിവിടെ ഞാൻ നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലോണം ചോക്ലേറ്റേക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സൈഡിൽ വെക്കാം. ഇനി നമുക്ക് സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. ചോക്ലേറ്റ് സിറപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പാല് ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ചോക്ലേറ്റ് കോമ്പൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ലോണം മെൽറ്റാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/3 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇവിടെ ഞാനൊരു ഫോയിലിൻ്റെ ഒരു പ്ലേറ്റ് മാതിരിയുള്ള ഒരു ഇതെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് കേക്ക് ഇട്ട് കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ചോക്ലേറ്റ് സിറപ്പ് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ഒഴിച്ചെടുക്കാം. നമ്മുടെ കേക്ക് നല്ലോണം വെറ്റ് ആവണം. കുറേ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചെടുക്കാം. ഇനി ആ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി വെച്ച വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒരു നോസിലിട്ടിട്ട് ഇതുപോലെ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കാം. ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചോക്ലേറ്റ് റിച്ച് ലെച്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്കോ ചിപ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും യമ്മിയുമായ ഈസി കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ബാക്കി വന്ന ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.